നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നും നാടകീയമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അരങ്ങേറിയത്. RSS ADGP ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിൽ നിന്നാണ് അദ്ദേഹം വിട്ടുനിന്നത്. മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയും പനിയുമാണെന്നും ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചുവെന്നും സ്പീക്കർ AN ഷംഷീർ അറിയിച്ചു. എന്നാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങിയപ്പോൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകിയിരുന്നു. അനുമതി നൽകിയത് 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ചയ്ക്കാണ്. എന്നാൽ ഇന്നലത്തെ സാഹചര്യം ആവർത്തിക്കരുത് എന്നൊരു പരിഹാസം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു. 12 മണിക്ക് ചർച്ച തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രി ഇല്ല എന്ന് ചർച്ച നടക്കുന്നതിനിടെ N. ഷംഷുദ്ദീൻ MLA പറഞ്ഞപ്പോൾ സ്പീക്കർ ദേഷ്യപ്പെട്ടു. സ്പീക്കർ AN ഷംഷീറും പ്രതിപക്ഷ MLA N. ഷംഷുദ്ദീനും തമ്മിൽ ഇത് സംബന്ധിച്ച് വാഗ്വാദമുണ്ടായി. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം, രാവിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സംസാരിച്ച മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് അനാരോഗ്യം വന്നത് യാദൃച്ഛികമായിരിക്കാം എന്നാണ്. ഇന്ന് മുഖ്യമന്ത്രിക്ക് അനാരോഗ്യം വന്നത് യാദൃച്ഛികമായിരിക്കാമെന്ന് ഷംഷുദ്ദീൻ തുറന്നടിച്ചു. എന്നാൽ ആർക്കും അസുഖം വരാമല്ലോ എന്ന ഉത്തരമായിരുന്നു സ്പീക്കർ നൽകിയത്. സംസാരം വേണ്ടെന്നും സ്പീക്കർ പ്രതികരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു. ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അസുഖം വന്നല്ലോ എന്ന് ഷംഷുദ്ദീൻ വീണ്ടും പരിഹസിച്ചു. പിന്നാലെ സ്പീക്കർ കടുപ്പിച്ചു. ഷംഷുദ്ദീന്റെ പരാമർശത്തെ തുടർന്ന് ഭരണപക്ഷ MLA മാർ ബഹളമുണ്ടാക്കി. തുടർന്ന് സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയെ കളിയാക്കിയതല്ലെന്നും അസുഖം ആർക്കും വരാമെന്നും ഇത്രയും പ്രധാനപ്പെട്ട ചർച്ചയിലെ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നുവെന്നും ഷംഷുദ്ദീൻ വ്യക്തമാക്കി. എന്തായാലും മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആ ചർച്ചയിൽ അദ്ദേഹം ഇന്ന് പങ്കെടുത്തില്ല. ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ADGP RSS കൂടിക്കാഴ്ച. അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടുന്ന അടിയന്തര പ്രമേയ ചർച്ച, അതിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം ലെജിസ്ലേറ്റീവ് അസംബ്ലി ചേർന്ന 2-ാം ദിനവും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത്. പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. ഇത് തർക്കത്തിലേക്ക് നയിച്ചു. ഇന്നലെ സ്പീക്കർക്കെതിരായ പ്രതിഷേധം കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞിരുന്നു. 4 പ്രതിപക്ഷ അംഗങ്ങൾക്ക് താക്കീത് നൽകിയിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു. അതിനിടെ RSS ADGP ബന്ധം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസിന് മുഖ്യമന്ത്രി അനുമതി നൽകുകയായിരുന്നു. 4 MLA മാർക്ക് താക്കീത് നൽകിയിരുന്നു. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാലിക്കേണ്ട മര്യാദയും ചട്ടങ്ങളും പാലിച്ചില്ല എന്ന പേരിലാണ് 4 MLA മാർക്ക് താക്കീത് നൽകിയത്. മാത്യു കുഴൽനാടൻ, IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, സജീവ് ജോസഫ് എന്നിവർക്കെതിരെയാണ് നടപടി വേണമെന്ന് സർക്കാർ പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് അവതരിപ്പിച്ചത്. സ്പീക്കറെ അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഏകപക്ഷീയമായി നിർത്തിവെക്കുന്ന സ്പീക്കറുടെ നടപടിയെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കഴിഞ്ഞ ദിവസവും നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഈ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അതും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.